ഹലോ മൈ ചങ്സ്, വെൽക്കം ടു അവർ പ്ലാറ്റ്ഫോം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ്. LDC 2024 എന്ന് പറയുന്നത് ഈ ഒരു 1111 ലൈവ് സെഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ്. ഇതിനകത്ത് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയുമായിട്ടുള്ള മാത്സ് ഒഴികെയുള്ള ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിൽ വളരെ സുലഭമായിട്ട് തുച്ഛമായ പ്രൈസിൽ ലഭിക്കുന്നതാണ്. അപ്പം ക്ലാസ് എങ്ങനെയൊക്കെ ആയിരിക്കും, എവിടെയൊക്കെ ആയിരിക്കും ക്ലാസ് നടക്കുന്നത് എന്നിട്ടുള്ള കാര്യങ്ങൾ പറയാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ലൈവ് സെഷൻ താല്പര്യമുള്ളവർക്കായിരിക്കും ഈ ഒരു കോഴ്സ് കണ്ട് കൂടുതലായിട്ടും പറ്റുന്നത്. റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. ജോലിക്കൊക്കെ പോകുന്നവർക്കും വളരെ നിസ്സാരമായിട്ടുള്ള ഫീസേ ഉള്ളൂ. അപ്പം അതൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പം ഒന്നുകിൽ നിങ്ങൾ ടീച്ച്മിൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ടീച്ചിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ടീച്ച്മിൻ്റ് ടീച്ചിങ് ആപ്പ് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടോ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടോ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് ഒരു ID കിടപ്പുണ്ടായിരിക്കും. ആ ഒരു ID വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലാസ്സസ്, ഫ്രീ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം നമ്മളുടേത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഒരു പെയ്ഡ് കോഴ്സിൻ്റെ കാര്യങ്ങൾ എന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കൊന്ന് പറയാം. ഇപ്പം ഇവിടെ നമ്മൾക്ക് മാത്സ് ഒഴികെയുള്ള സബ്ജക്റ്റാണ് നമ്മൾ 1111 അവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് നമ്മൾ ടോട്ടൽ 100 അവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് 50 ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2020 ശേഷം ഇങ്ങോട്ട് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ കണക്റ്റഡ് പോയിൻറ്റ്സ്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ ബേസ് ലെവൽ നിൽക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു 8 വരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മലയാളമാണ് എങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ SAT PYQ അതിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്യും. അവിടെയും നമ്മൾക്ക് എന്താണ് 100 മാർക്കിനുള്ള കാര്യങ്ങൾ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോറി, 100 അവേഴ്സ് ഉള്ളതായിരിക്കും മിനിമം. അതിൽ കൂടുതലാവാനേ ഉള്ളൂ ചാൻസ് വരുന്നത്. ആൻഡ് SAT സോഷ്യൽ സയൻസ് 5 ക്ലാസ് മുതൽ 10 ക്ലാസ്. ഇപ്പം LDC ആകുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഇതിന് ഇമ്പോർട്ടൻസ് മതി. നമ്മൾക്ക് കൂടുതലായിട്ടും 7 മുതൽ 10 വരെയുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. സോഷ്യൽ സയൻസിന് 150ഉം അതുപോലെ തന്നെ സയൻസിന് 150 അവേഴ്സുമാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓൾ സബ്ജക്ട്, അതായത് ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും എല്ലാം അതിനകത്ത് തന്നെ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടായിരിക്കും അവിടെ പഠിച്ചു പോകുന്നത്. PSC ഇപ്പം PSCക്കകത്ത് എല്ലാം മധ്യകാല കേരളവും അങ്ങനെയൊക്കെ ഉള്ളത് വേണ്ടതുകൊണ്ട് ഒന്നും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. സോ അതും കൂടെ നമ്മൾക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. കാര്യം 4 മാർക്കൊക്കെ വരെ പ്രിലിംസ് പരീക്ഷയ്ക്കും 2 മാർക്ക് വരെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും 2023 ആ ഒരു ടോപ്പിക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോകണം. ഓരോ മാർക്കും നമ്മളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതായതുകൊണ്ട് 1 മാർക്ക് പോലും നമ്മൾക്ക് എങ്ങും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കമല്ല. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ +1 +2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള കണ്ടൻസ്, കാർഡ് കയറി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് സെലക്റ്റീവ് ആയിട്ടുള്ള 100 മണിക്കൂറിൻ്റെ ക്ലാസ് ലൈവ് സെഷൻ ആയിരിക്കും അവിടെ വരുന്നത്. അവിടെ നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ജോഗ്രഫിയും എല്ലാം അവിടെ തന്നെ വരും. ഇനി അതർ ദാൻ SAT ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനകത്തുനിന്ന് അഡ്വാൻസ് ലെവലിൽ ചോദിക്കുന്നുണ്ട്. 1-2 മാർക്കിനൊക്കെ ഉള്ളൂ എങ്കിലും, അതായത് ലോക്സഭ, രാജ്യസഭ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള സീറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വളരെ ഡീപ് ലെവലിലേക്ക് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും പിന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അവരുടെ ഡീപ് ലെവലിലുള്ള ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ A to Z കാര്യങ്ങൾ ക്വസ്റ്റ്യൻ മോഡിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും. എക്കണോമിക്സ് അതുപോലെ തന്നെ, എക്കണോമിക്സ് ആക്ച്വലി എന്ത് മാത്രം മതി, +1 +2 ലെവലിലേക്ക് ഇറങ്ങി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും കുറേ ബേസിക് ഫാക്റ്റൊക്കെ നമ്മൾക്ക് നോർമലി പിന്നെ അല്ലാത്തത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 പ്രിലിംസിനെയും മെയിൻസിനെയും ഒരുപോലെ വേണ്ട ടോപ്പിക്സ് നമ്മൾ ആദ്യമേ എടുത്ത് തീർക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ PYQ കണക്ടഡ് പോയിൻറ്റ്സ്, അത് നമ്മൾക്ക് എല്ലാ സബ്ജക്റ്റും കൂടെ ചേർത്തിട്ട് വീക്കിലി 1 എന്നിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നതാണ്, ആ ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കണക്ടഡ് പോയിൻറ്റ്സ് കൂടെ പഠിച്ചു പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് എന്ത് വരത്തുള്ളൂ, നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്. ഏറ്റവും ബിഗിനർ ലെവൽ അല്ലെങ്കിൽ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ജോലിക്ക് കയറാം എന്ന് എനിക്ക് ഡാം ഷുവർ ആയിട്ട് പറയാൻ പറ്റും. കാര്യം അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി IT & Cyber Law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് LDC സംബന്ധിച്ച് 3 മാർക്കൊക്കെയാണ് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമ്മൾ എന്ത് പഠിക്കണം, SAT + NCERT, അതായത് +1 +2 1-2 ചാപ്റ്റേഴ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, IT & Cyber Law ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതിന് കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. 15 മുതൽ 20 വരെ മാർക്കിനാണ് നമ്മൾക്ക് അവിടെ വേരി ചെയ്ത് പ്രിലിംസ് ആൻഡ് മെയിൻസിന് വരുന്നത്. സോ നമ്മൾ എല്ലാ പബ്ലിക്കേഷൻസും റിലേറ്റ് ചെയ്ത് കറണ്ട് അഫേഴ്സിന് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. 100 മുതൽ 200 വരെ അവേഴ്സിൻ്റെ ക്ലാസ്സസ് അവിടെ വരുന്നുണ്ടായിരിക്കും. ഇനി കേരള അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷയോട് അടുത്ത് തന്നെ പഠിച്ചു വെച്ചാൽ മതി, കാര്യം നേരത്തെ അങ്ങ് പഠിച്ചു വെച്ചാൽ എല്ലാം മറന്നു പോകും. അങ്ങനത്തെ ടോപ്പിക്കാണ് കേരള അഡ്മിനിസ്ട്രേഷൻ
special topic. That is what we are learning, including website related to the things. That is why we have a deep level PDF. Means, one act, we are learning the things. Then, that is why we are PYQ. That is why special laws are learning. Must have learning PYQ. We are learning a little better because one thing related to special laws is not the mark. That is PSC. World history, okay. Korachip and deep level lake arranging at the Mulicho, the paper like a Kanduernunda. Part the lake would a number on the Arangi Padikan, other meditana, e additional sessions other than SCRT. SCRT Agatun, 25% verum, 25% other than SCRT and working in the topic in other backy, Max, English, Malayana, Elangura Chartana, Nupa the Mark with the number with a max in the Decatilla, Bakela subject to the Tonur mark number and safe on a Kutia might follow Chi the Padiku angle, 70+ mark guaranteed on a Parina the Yangatun. യാദ്രി വിധ കാണിച്ചോ അതായത് യാദ്രി വിധ വ്യതിചലിക്കുകയും നിങ്ങൾ ചെയ്യരുത് എങ്കിൽ മാത്രമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ എക്സാമിന് ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ എന്താ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട റിവിഷൻസ് ആയിരിക്കും പിന്നീട് നടക്കുന്നത് സോ നിങ്ങൾ ഇപ്പം അടുത്ത മാസം ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസസ് ഒക്കെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ക്ലാസസ് ഒക്കെ കിട്ടും ക്ലാസസ് നമ്മൾക്ക് വീഡിയോ അവിടെ വരത്തില്ല ക്ലാസിന്റെ റെക്കോർഡിംഗ്സിനകത്ത് വീഡിയോ വരത്തില്ല ബാക്കി ക്ലാസ്സും കാണും സ്ലൈഡും വെച്ചിട്ടായിരിക്കും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ലൈവിനകത്താണെങ്കിൽ നമുക്ക് വീഡിയോയും ചാറ്റും പോളും എല്ലാം അവൈലബിൾ ആണ് മാക്സിമം എല്ലാവരും ലൈവിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ 1111 PDF കിട്ടി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വെറുതെ ഒരു സൈഡിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സംബന്ധിച്ച് പറ്റും ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ പറ്റാത്തവർക്ക് PDF കൊണ്ട് വലിയ പ്രയോജനം കാണത്തില്ല പക്ഷേ പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആണ് നിങ്ങൾ ഇനി ഈ ഒരു നമ്മുടെ PDFഉം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജസ്റ്റ് PDF ഒരു ദിവസവും നിങ്ങൾ വായിച്ച് വായിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ ഹെവി ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പിന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ആ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് കമ്പൈൻഡ് സ്റ്റഡിക്ക് ഉള്ള സൗകര്യം ഉണ്ടായിരിക്കും കമ്പൈൻഡ് സ്റ്റഡിക്ക് നിങ്ങൾക്ക് പിന്നെ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഞാൻ പറയും ഇന്ന 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 കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം കമ്പൈൻഡ് സ്റ്റഡിക്ക് പഠിക്കേണ്ടത് എന്നിട്ടുള്ള കാര്യം ലൈവിൽ പറയും അതനുസരിച്ച് കറക്റ്റായിട്ട് അവരവരുടെ സൗകര്യം അനുസരിച്ച് ഏതെങ്കിലും ഒരു നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ആ ഗ്രൂപ്പിലുള്ളവരുടെ സൗകര്യം അനുസരിച്ച് ഒരു ഫിക്സഡ് ടൈം വെച്ചിട്ട് കറക്റ്റായിട്ട് കമ്പൈൻഡ് സ്റ്റഡി നടത്തും കമ്പൈൻഡ് സ്റ്റഡി വെരി എഫക്റ്റീവ് ആണ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ ആൻസേഴ്സ് പറയുമ്പോഴായാലും നമുക്ക് പഠിക്കണമെന്ന് തോന്നും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും പഠിക്കാനുള്ള ഒരു ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും അല്ലെങ്കിൽ അവർ പഠിക്കുന്നുണ്ടല്ലോ എന്നിട്ടൊരു ചിന്ത നമ്മൾക്ക് വരുമ്പോൾ തന്നെ നമ്മൾക്ക് പിന്നെ വേറെ ഒന്നും കണ്ട് നമ്മളുടെ സമയം പോകാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാതായി പോകും അത് നമ്മൾക്ക് എപ്പോഴും മോട്ടീവായിട്ട് PSC എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിന് തന്നെ ഹെവി മോട്ടീവായിട്ട് നിൽക്കുന്നെങ്കിൽ മാത്രമേ അങ്ങേയറ്റം വരെ അതായത് നമ്മൾ തുഴയുടെ അങ്ങേയറ്റത്തോ നടക്കുന്നോ എപ്പോൾ വേണമെങ്കിലും നമ്മൾ കാലിടറി വീഴാവുന്നതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ത് വേണം ഒരു മെൻറ്റർ വേണം അങ്ങ് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ കുഴപ്പമില്ല നീ പഠിച്ചാൽ കിട്ടും എന്ന് പറയാൻ വേണ്ടി ഒരു മെന്റർഷിപ്പോടെ ചേർത്തിട്ടാണ് നമ്മൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോക്കസ് കൂട്ടേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്തൊക്കെ മോട്ടിവേഷൻസ് വേണം ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യണം എന്തൊക്കെയാണ് ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം പഠിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഡിഫറെൻ്റ് കാര്യങ്ങൾ നമ്മൾ ഓരോ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ഡ്രസ്സ് പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല 799 rupees എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ 799 rupees നമ്മൾ ഇപ്പം ഈ ഒരു ഒക്ടോബർ മാസത്തിൽ 9ാം തീയതി വരെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്ലാസ്സസ് എല്ലാം ടീച്ച്മിൻ്റെ ആപ്പിലാകത്തോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏതാ സൂമിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സൂമിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിനകത്ത് പ്രൈവറ്റ് ആക്കി ഇട്ടിട്ട് തരുന്നതായിരിക്കാം ഓക്കെ അപ്പം നമ്മൾക്ക് ഒക്ടോബർ 9 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾക്കെല്ലാം മിക്കവാറും എല്ലാ ക്ലാസ്സിനകത്തും എന്തുണ്ടായിരിക്കും മോട്ടിവേഷൻ ക്ലാസ്സും കൂടുതൽ മാർക്സ് കിട്ടാനുള്ള വിന്നിങ് ടിപ്സും എല്ലാം നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും പോൾസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും അത് ഒരു ഫീച്ചറാണ് പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും PDF നിങ്ങൾക്ക് അന്നേരം തന്നെ ഇതിനകത്ത് തന്നെ കിട്ടുന്നതാണ് അപ്പം ഞാൻ കാണിക്കാം ഒരു ക്ലാസ്സിൻ്റെ ഒരു ഡെമോ അതായത് നിങ്ങളുടെ ഒരു ക്ലാസ് എൻറോൾ ചെയ്യുവാണെന്ന് വിചാരിച്ചപ്പോൾ ആ ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിങ്സ് കാണാനാണ് ചിലർക്ക് താല്പര്യമെങ്കിൽ ഇവിടെ കാണും അപ്പം നോർമലി വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സെഷനിലാണ് മൊബൈൽ
മൊബൈലിന് അത് കാണുന്നത് മൊബൈലിനകത്താണെങ്കിൽ ടോപ്പിൽ നമ്മൾക്ക് സ്ലൈഡ് കാണും അതിന്റെ താഴെ കുട്ടികൾക്കുള്ള കമന്റ്സ് ലൈവ് സെഷൻസ് വരുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുകയെങ്കിൽ വീഡിയോയും കാണാം എഡ്യൂക്കേറ്ററുടെ വീഡിയോയും കാണാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളോട് എന്താണ് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാനുള്ള ഇതും അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ മൊബൈലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വളരെ സൂപ്പറാണ് ലാപ്ടോപ്പ് ആണെങ്കിൽ വളരെ കൂളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾക്ക് സ്ലൈഡ് കാണാം ഇവിടെ എഡ്യൂക്കേറ്ററിനെയും കാണാം അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് സ്ലൈഡ് ആയിരിക്കും ഇവിടെ നമ്മൾക്ക് പിള്ളേർ ലൈവിനകത്തുള്ള കമാൻഡ്സ് വരും ഇവിടെയാണെങ്കിൽ എഡ്യൂക്കേറ്റർ വരുന്നുണ്ട് പിന്നെ അതുപോലെ റൈറ്റ് സൈഡിൽ ഇവിടെ ആയിരിക്കും നമ്മൾക്ക് പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് വരുന്നത് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് പോൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഓർമ്മ നിൽക്കാൻ പറ്റും അത്രയും ഫീച്ചേഴ്സാണ് ഇവിടെ വരുന്നത് ഇനി നമുക്ക് ലൈവ് ഒന്നും എടുക്കാൻ സമയമില്ല നമുക്ക് എന്തെങ്കിലും പറ്റി പോയി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു അല്ലെങ്കിൽ ആശുപത്രി കേസ് വന്നു അങ്ങനെ എന്തോ ആയിക്കോട്ടെ അപ്പം നമുക്ക് ഇവിടെ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ റെക്കോർഡിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ആ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ടന്റിൻ്റെയും റെക്കോർഡ് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ റെക്കോർഡെ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ വീഡിയോ അവൈലബിൾ ആയിരിക്കത്തില്ല പക്ഷേ സ്ലൈഡ് വെച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ആ സ്ലൈഡ് വിത്ത് ലെക്ചർ നോട്ട് അവൈലബിൾ ആയിരിക്കും ലെക്ചർ ക്ലാസ് അവൈലബിൾ ആയിരിക്കും മനസ്സിലായോ എഡ്യൂക്കേറ്ററുടെ വീഡിയോ കാണത്തില്ല അത് നിങ്ങളോട് ഇപ്പോഴേ തന്നെ പറയുകയാണ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ടിട്ട് വേണം കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ സോറി സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കണ്ടോ അപ്പം നമ്മൾക്ക് സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ പി ഡി എഫ് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് കാണുന്നത് ഇവിടെയാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല മൊബൈൽ ഫുൾ ആവത്തില്ല നമുക്ക് ഓരോ കോഴ്സ് അനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇനി ആ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലെങ്കിലും ഈ ഒരു പെയ്ഡ് കോഴ്സ് എടുക്കുന്നവരെ സംബന്ധിച്ചിട്ട് അതിന് പ്രോബ്ലം വരുന്നില്ല ഈ ഒരു പെയ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് എല്ലാം അന്നത്തെ ക്ലാസ്സിൻ്റെ ലിങ്കും അതുപോലെ തന്നെ മെറ്റീരിയൽസും അറ്റാച്ച് ചെയ്ത് ഞാൻ അവിടെ ഇട്ടിരിക്കും സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ആ മെറ്റീരിയൽസ് സേഫ് ആയിരിക്കും നിങ്ങൾക്കത് ലൈഫ് ടൈം യൂസ് ചെയ്യാവുന്നതാണ് ടെലഗ്രാമിൽ ഞാൻ അതിൻ്റെ പി ഡി എഫ് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റസ് ഒക്കെ നടത്തുകയാണ് എങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മനസ്സിലായോ പിന്നെ ഹോംവർക്ക് ഒക്കെ തരുവാണെങ്കിലും ഇവിടെ തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സൂമിലായിരിക്കും എടുക്കുന്നത് സൂമിലും പിന്നെ പോൾ ഇല്ലെന്നുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട ചാറ്റും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ റെക്കോർഡിങ്സ് യൂട്യൂബിനകത്ത് പ്രൈവറ്റ് ആക്കി കൊടുത്തിരിക്കാം ഇപ്പോൾ ഇത്രയുമാണ് അത് ഈ ഇത്രയും ചുരുങ്ങിയ റേറ്റിനകത്ത് ഇത്രയും കണ്ടൻസ് ലോകത്ത് ഒരു വ്യക്തികൾ പോലും നിങ്ങൾക്ക് തരത്തില്ല എന്നിട്ടുള്ള കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലെങ്കിൽ പല കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കറിയാം അല്ലേ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് പൂർണ്ണ മനസ്സുണ്ട് നിങ്ങൾക്ക് ജോലി വാങ്ങിക്കാൻ പറ്റും ഇത്രയും കണ്ടൻറ്റ് പഠിച്ചെടുക്കാൻ പറ്റും എന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളോടൊപ്പം ചേർന്നാൽ മതി ആരെയും ഫോഴ്സ്ഫുള്ളി നമ്മൾ ചേർക്കുന്നില്ല ഡെയിലി രണ്ട് ലൈവ് സെഷൻസ് ആണ് നമ്മൾക്ക് അവധിയുള്ള ദിവസവും സൺഡേയിലും ക്ലാസ്സസ് ഉണ്ടായിരിക്കത്തില്ല ഡെയിലി ടൈമിംഗ് 9:45 7 PM ഇനി ഇത് കൂടാതെ നമ്മൾക്ക് എന്തും ഉണ്ട് നമ്മൾക്ക് എല്ലാ ദിവസവും നെക്സ്റ്റ് വീക്ക് മുതൽ 2:15 എന്തോ ഉണ്ട് ആപ്പിൽ ഒ എം ആറിൻ്റെ പരീക്ഷ ഇനി നമ്മൾ യൂട്യൂബിൽ നിന്ന് മാറ്റി ആപ്പിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ആ രീതിയിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടാനൊക്കെ താല്പര്യമുള്ളവർ അതിവിടെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടൊക്കെ താല്പര്യമുണ്ട് നിങ്ങളൊക്കെ പരീക്ഷിച്ച് നിങ്ങൾക്ക് ഇത് പറ്റുമെന്നിട്ട് പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ട് മാത്രം ഇതിനകത്ത് ചാടിക്കറി എടുത്താൽ മതി അതുപോലെ തന്നെ കണ്ടൻസ് ഹെവി കണ്ടൻ്റ് ആയിരിക്കും നിങ്ങൾ അന്നന്ന് പഠിച്ചു പോകണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഇനി ക്ലാസ്സും വേണ്ട പി ഡി എഫും വേണ്ട സോറി ക്ലാസ്സും വേണ്ട റെക്കോർഡിങ്സും വേണ്ട ഞങ്ങൾ പി ഡി എഫ് മാത്രം മതിയെങ്കിലും നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ അങ്ങ് ചേർത്തേക്കാം അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഇടുന്ന കണ്ടൻസ് അപ്പോൾ അങ്ങ് പഠിച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെവി ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും എസ് സി ആർ ടിയും അതുപോലെ തന്നെ അദർ ദാൻ പിന്നെ എസ് സി ആർ ടിയും കൂടെ ചേർത്ത് +1 +2 സെപ്പറേറ്റ് കോഴ്സസ് ഒക്കെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നഷ്ടമായി പോകത്തില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം നിങ്ങൾ പൈസ ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത് അപ്പോൾ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ദൈവമേ എനിക്ക് പൈസ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ മിസ്സിൻ്റെ ക്ലാസ്സിൽ ചേർന്നേനമേ എന്ന് ദൈവം എനിക്ക് പൈസ കിട്ടി ചേർന്നു എന്ന് ഒക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ എവിടുന്നെങ്കിലും പ്രപഞ്ച ശക്തികൾ കൊണ്ടുതരും അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും വരുന്ന എൽ ഡി സിക്ക് കയറാൻ നമ്മളുടെ കോഴ്സ് വഴിയിട്ട് കഴിയട്ടെ എന്ന് പ്രപഞ്ച ശക്തികളോട് അനുഗ്രഹം ചോദിക്കുന്നു താങ്ക് യു ബൈ താങ്ക് യു ആൾ